ഒരു സ്ഥലമുണ്ട്, ഇത്തിരി റിസ്കാ. ഇവന്റെ പപ്പ ഒരിക്കലും കയറാത്ത സ്ഥലം. എടാ നീ പറഞ്ഞിരുന്നു, നിന്റെ പപ്പയുടെ തോക്കിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് അത് തന്നെയാ. അത് വേണം. നിങ്ങളിത് ഏത് സ്ഥലത്തെ കുറിച്ചാ പറയുന്നത്? ഭൈരവങ്കാട്. എടാ പുഷ്കോ, നിന്റെ അപ്പന്റെ വെടികൊണ്ട് ചാവാണെങ്കിൽ ദാ ഇതേപോലുള്ള സ്ഥലത്ത് കിടന്ന് ചാവണം. എന്തൊരു ഭംഗിയുള്ള സ്ഥലവാ നിന്റെ മോനെ. എന്താ പുഷ്കോ, നീ ഒന്നും മിണ്ടാത്തേ. ഇത് വേണം, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയപ്പോലെ. വേറെ വഴിയില്ലടാ, എവിടെ പോയാലും അയാൾ. ഇനി നീ പേടിക്കും പോലെ അവിടെ ഒന്നും കാണില്ല. ഞാൻ പലപ്പോഴും അവിടെ ലോഡർക്കാൻ വരാറില്ലല്ലേ. നീ അതിന് രാവിലെ കാട് കയറിയാ, അപ്പൊ തന്നെ ഇറങ്ങില്ലേ? ഇതിപ്പോ അതല്ലല്ലോ, എത്ര ദിവസം നിച്ചിട്ടാ. നിങ്ങളിത് എന്തൊക്കെയായി പറയുന്നത്? ഭൈരവം കാടുന്ന സെബാൻ പറഞ്ഞപ്പോ തൊട്ട് നിന്റെ മുഖത്തെ പേടി ഞാൻ കാണുന്നു. എന്താ സംഭവം? അതൊക്കെ പിന്നെ വിശദീകരിക്കാം. ആദ്യം നമുക്കൊരാളെ വിളിച്ചു വരുത്തണം. മൂപ്പം കുഞ്ഞു ഇരുട്ട് വീഴും മുന്നേ ബംഗ്ലാവിലെത്തണം. വാ നടക്കൂ. എവിടെ നീ പറഞ്ഞ മൂപ്പം കുഞ്ഞ്? ഇവിടെ കാണുമെന്നല്ലേ പറഞ്ഞ? തപ്പി പിടിക്കണം, കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും കാണും. വല്ല ചേരോ വെടിയോ തേടി, അതല്ല വേരോ ചെടിയോ തേടി. അടിവാരത്തിന്റെ ഷാപ്പ്, അതിനെ ചുറ്റിപ്പറ്റി എവിടെയെങ്കിലും കാണും അവൻ. കാട്ടിനുള്ളിലെ ചില വേരിട്ട് വാറ്റിയ മനുഷ്യൻ പേടിച്ച് മുള്ളാ മുട്ടി നിൽക്കുമ്പോഴാ അവൻ്റെ ഒരു വാറ്റ്. നിക്ക്, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതിന് പട്ടിക്കാട്ടില് റേഞ്ചോ കിട്ടൂ. ആ ഇതിലൊരു കട്ട കാണിക്കുന്നുണ്ട്. നിന്റെ റേഞ്ചല്ലേ വേണേ ഇതിൽ നിന്ന് വിളിച്ചോ. ഇങ്ങനെ വിളിക്കാനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൂപ്പരാൾ എവിടെയെങ്കിലും കാണും. ദൂരെ നിന്ന് കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. കുറെ കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. ചുറ്റുപാടുമൊക്കെ മൂപ്പം വൃത്തിയാക്കിയിടാറുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലൊരു സ്ഥലം ഉണ്ടായിട്ടും ഇവന്റെ പപ്പ എന്താ ഇങ്ങോട്ട് വരാത്തെ? പപ്പ ഇങ്ങോട്ട് വരാത്തത് പേടികൊണ്ടാ. പേടികൊണ്ടാ? എന്തിനു പേടിച്ചു? യക്ഷിയെ. ദാ വരുന്ന നമ്മുടെ കാട്ടു ബ്രാൻഡ്. ഹാ
ഇതൊക്കെ നിങ്ങൾ തുണക്കാരാവൂലേ? അതെ, കാട് കാണാൻ നാട്ടിൽ നിന്ന് പോകുന്നവരാ. ഇവനെ പറഞ്ഞാ ചെലപ്പോ നിനക്ക് മനസ്സിലാവും. നിന്റെ വല്യമ്പ്രാന്റെ ഇളയ സന്തതിയാ. അല്ലേ, ചെറിയമ്പ്രാനോ? വല്യമ്പ്രാനെ പറിച്ചു വെച്ച പോലെ ഉണ്ട്. അതെ മൂപ്പംകുഞ്ഞെ, കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെയൊക്കെ കാണും. ഇവിടെയെന്ന് വെച്ചാ ബംഗാളിലോ? അതെന്ത് ചോദ്യം എന്റെ മൂപ്പംകുഞ്ഞെ, ഞങ്ങൾ വേറെ എവിടെ താമസിക്കാനാ? അത് വേണ്ട അമ്പ്ര, ചെറിയൊരു പ്രശ്നമുണ്ട്. അതിലും വലിയ പ്രശ്നങ്ങളിൽ പെട്ടിട്ടാ മൂപ്പംകുഞ്ഞെ യുവമാരിങ്ങോട്ട് കാട് കയറിയത്. വേറെ വഴിയില്ലാഞ്ഞിട്ടാ ഞങ്ങൾക്ക് ബംഗ്ലാവിൽ നിന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് കാലത്തേക്ക് ആടിറങ്ങണ്ട. ഇങ്ങോട്ട് എന്തായാലും ആരും വരാൻ പോകണില്ല. ഇനി അഥവാ ആരും വന്നാൽ തന്നെ ഏനറിയാതെ ഈ കാട് കയറാനും പറ്റില്ല. ഇവന്റെ പപ്പ എന്തായാലും കൊണ്ട് കയറി വരില്ലെന്ന് ഉറപ്പുണ്ട്. അയാൾക്ക് അത്രയ്ക്ക് പേടിയാ ഭൈരവൻ കാട്ടിലുള്ള യക്ഷിയെ. താനത് മുഴുവൻ പറഞ്ഞില്ലല്ലോ, എന്താണ് ഈ യക്ഷിക്കഥ? ബംഗ്ലാവിലെ യക്ഷി തമാശയല്ല, എന്റെ കൂട്ടക്കാരുടെ ദൈവ യക്ഷിയമ്മ. എത്രയോ പേര് കണ്ടുകണു. കാലങ്ങൾക്ക് മുമ്പേ നടന്നതാ. എന്റെ അപ്പനപ്പൂമ്മരുടെ കാലത്ത് ഭൈരവങ്കാവിലെ ഈലം പാലക്കുള്ളിൽ ഒരു യക്ഷി ഉണ്ടായിരുന്നു. അന്നീക്കാട് ഓൾഡായിരുന്നു, ഓൾഡ് മാത്രം. പണ്ടെങ്ങാണ്ട് കുറെ സന്യാസിമാർ കാട്ടിൽ കയറി തപസ് തുടങ്ങി. തപസ്സിനിടയിൽ യക്ഷിയെ കണ്ട് ഒരു പേടിച്ച്. പക്ഷേങ്കിൽ ഓൾഡ് സൗന്ദര്യം ഓരുടെ പേടി മാറ്റി. പ്രേമത്തിൻ്റെ മൂർത്തിഭാവമായ യക്ഷിയെ ഒരു വിളിച്ച് സുദീക്ഷിതാന്ന്. ഒരു പറവയെപ്പോലെ മാനത്തോടെ പാറി പറക്കാനും ഒരു കുയിലിനെ പോലെ ഉറക്കെ പാടാനും ഓൾക്ക് കഴിയുമായിരുന്നു. ചോരയുടെ നിറമുള്ള ചുണ്ടും മുല്ലപ്പൂമുട്ട് പോലുള്ള കൊമ്പൻ തേറ്റയും ഉപ്പൂറ്റി വരെ പാറിക്കിടക്കുന്ന നീണ്ട മുടിയും മയിൽപ്പീലി പോലത്തെ കണ്ണും ഓൾക്ക് ചന്തമാർന്നു. എന്നാൽ ഓളെ കാലിൻ്റെ ഉപ്പൂറ്റി മാത്രം തിരിഞ്ഞാർന്ന് കിടന്നിരുന്ന് അമാവാസയിലെ ഇരുണ്ട രാത്രികളിൽ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഓൾ ഉറക്കെ പാടും. ആ രാത്രിയിൽ കാടിൻ്റെ മക്കളാരും പുറത്തിറങ്ങാറേയില്ല. അന്ന് ഭൈരവൻകാവിലെ കൽമണ്ഡപത്തിൽ ഒരു ഗന്ധർവൻ്റെ പ്രതിഷ്ഠയുണ്ടായിരുന്നു. ഓളുടെ പാട്ട് കേട്ട കൽമണ്ഡപം മുഴുവൻ പൂമ്പാറ്റകളെ കൊണ്ട് നിറയും. അതിലൊന്ന് മുടിനീട്ടിയ ഗന്ധർവനാണ്. യക്ഷിയുടെ പാട്ട് കേൾക്കാൻ പ്രത്യക്ഷപ്പെടുന്ന ഗന്ധർവൻ പൂമ്പാറ്റയായി ഓളുടെ മുടിയിൽ പറ്റിക്കിടക്കും. ആ രാത്രി ഓരുടേതായിരുന്നു, പാട്ടുകളും കഥകളും മാത്രമുള്ള രാത്രി. അന്ന് ഗന്ധർവനെയും കൊണ്ട് യക്ഷി കാടിന് മുകളിലൂടെ പറക്കും. അവരുടെ പ്രേമം കണ്ട് കാട് മുഴുവൻ നാണിച്ച് തലതാഴ്ത്തു. അന്ന് നാട് ഭരിച്ചിരുന്ന പാർത്ഥൻ പെരുമാൾ കാട്ടിലേക്ക് നായാട്ടിന് വരുമ്പോൾ താമസിക്കാനായി കാട്ടിലൊരു മാളിക പണിഞ്ഞിരുന്നു. പാർത്ഥൻ പെരുമാളിന് കുറേ മന്ത്രങ്ങളൊക്കെ വശമുണ്ടായിരുന്നു. മൂന്ന് കുതിരകളോടൊപ്പമാണ് അയാൾ നായാട്ടിനിറങ്ങുന്നത്. ഒപ്പമുള്ള കുതിരകൾ മൂന്നെണ്ണവും ചാത്തന്മാരായിരുന്നു, കൊണ്ടുവരാൻ പറഞ്ഞ കൊന്നു വരുന്ന ചാത്തന്മാർ. ഒരു അമാവാസി രാത്രിയിൽ നായാട്ടിനിടെ അയാൾക്ക് വഴിതെറ്റി ഉൾക്കാട്ടിലേക്ക് വന്നു പെട്ടു. വഴിതെറ്റി അലഞ്ഞ പെരുമാൾ സുദീക്ഷിതയുടെയും ഗന്ധർവൻ്റെയും പാട്ട് കേൾക്കാനിടയായി. പാട്ട് കേട്ട ഭാഗത്തേക്ക് അയാൾ ചെന്നു നോക്കി. അവിടെ അയാൾ കണ്ടത് ഗന്ധർവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടക്കുന്ന സുദീക്ഷിതയെയാണ്. അയാൾക്ക് അസൂയ തോന്നി. ഓളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന പെരുമാളിന് ഗന്ധർവനിൽ നിന്ന് ഓളെ പറിച്ചെടുത്ത് ഓളെ സ്വന്തമാക്കാൻ പൂതിയായി. തിരിച്ചു മാളികയിലെത്തിയ പെരുമാളിൻ്റെ ഉള്ളിൽ സുദീക്ഷിത മാത്രമാർന്നു. ഓളെ സ്വന്താക്കാനും ഗന്ധർവിൽ നിന്ന് ഓളെ പറിച്ചെടുക്കാനുമുള്ള വഴി അയാൾ ചാത്തന്മാരോട് അന്വേഷിച്ചു. അതിന് അമാവാസിയുടെ അന്ന് ഗന്ധർവൻ്റെ പ്രതിഷ്ഠ രക്ഷകെട്ടില്ലാതാക്കണമെന്നും ചാത്തന്മാരെ ആവായിച്ച ഘടകവള യക്ഷിയെ അണിയിക്കണമെന്നും അവർ ഉപദേശിച്ചു. ഗന്ധർവനെ ഇല്ലാതാക്കാനായി അയാൾ ചാത്തന്മാരെ ആവാഹിച്ച ഘടകവളയുമായി അടുത്ത അമാവാസിയുടെ തലേന്ന് വന്ന് ഗന്ധർവൻ്റെ പ്രതിഷ്ഠ വാളുകൊണ്ട് വെട്ടിമുറിച്ചു രക്ഷകെട്ടി. പിറ്റേന്ന് അമാവാസി ഗന്ധർവനെ കാത്ത് ഓൾ ഉൾക്കാട്ടിലെ ഈഴലം പാലയ്ക്ക് മുകളിലിരുന്ന് പാടി. എന്നാൽ അന്ന് കാവിലെ പൂമ്പാറ്റകളൊന്നും പാറിയില്ല, ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടില്ല. ഗന്ധർവനെ അന്വേഷിച്ച് ഭൈരവൻ കാട്ടിലെത്തിയ ഓൾ കണ്ടത് വെട്ടേറ്റുമുറിഞ്ഞ ഗന്ധർവൻ്റെ പ്രതിഷ്ഠയായിരുന്നു. അന്ന് ഓളെ കണ്ണിൽ നിന്ന് വീണ കണ്ണീർ പേമാരിയായി. ഓളെ ദേഷ്യം കാട്ടുതീയായി. ആ തീയിൽ ഭൈരവൻ കാവ് മുഴുവൻ ചാമ്പലായി. ഇതിന് കാരണമായവരാരോ ഓരെ രക്തമൂറ്റി കുടിക്കുമെന്ന് ഓൾ ഗന്ധർവൻ്റെ തകർന്നുപോയ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സത്യം ചെയ്തു. പാതിമുറിഞ്ഞ പ്രതിഷ്ഠയിലെ ചാത്തന്മാരുടെ രക്ഷയും
ചെടിയിൽ പതിഞ്ഞ കുതിരക്കുളമ്പും അവളെ പെരുമാളിൻ്റെ മാളികയിലേക്ക് എത്തിച്ച്. ഗന്ധർവന്റെ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് ഇല്ലാതാക്കിയത് പാർത്ഥൻ പെരുമാളാണെന്ന് മനസ്സിലായ ഓള് പെരുമാളിൻ്റെ അന്തഃപുരത്തിലെ ചുവരിലൂടെ അയാൾക്ക് മുന്നിൽ ഊർന്നിറങ്ങി. പ്രണയത്തിൻ്റെ സ്വരൂപമായിരുന്നു സുധീക്ഷിതയാണെന്ന് അയാൾ കണ്ടത്. ഉഗ്രരൂപിണിയായ യക്ഷിയായാണ്. യക്ഷിയെ വശത്താക്കാൻ പെരുമാൾ തൻ്റെ അരയിലൊളിപ്പിച്ച് ആവായിച്ച വള തപ്പി. അപ്പോഴാണ് അത് കളഞ്ഞുപോയ കാര്യം അയാൾ അറിഞ്ഞ്. പേടിച്ചു വിറച്ച അയാളെ കുടുമയിൽ തൂക്കിയെടുത്ത് അവൾ ആകാശത്തിലേക്ക് പറന്നു. പിറ്റേന്ന് തമ്പുരാനെ അന്വേഷിച്ച് കാട്ടിൽ തേടി നടന്നവർ കണ്ടത് കൽമണ്ഡപത്തിൽ ഓൾ കൂട്ടിയിട്ട അയാളുടെ മുടിയും നഖവും മാത്രമായിരുന്നു. എന്നാൽ അതോടെ പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു. ആ കാട്ടിലൂടെ ആർക്കും ഒറ്റയ്ക്ക് പോകാൻ പറ്റാണ്ടായി. അമാവാസിയുടെ അന്ന് രക്തക്കുരി നടക്കുന്ന ആ കൽമണ്ഡപത്തിൻ്റെ പിന്നിൽ കാട്ടിലൂടെ പോകുന്നവരുടെ ചോര മുഴുവൻ ഊറ്റിക്കുടിച്ച് പല്ലും മുടിയുമൊക്കെ യക്ഷി പിച്ച് ചീന്തിടുവാറുണ്ട്. അത് കണ്ണനട്ടയാ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് താൻ ബാക്കി പറ. കാലങ്ങളോളം പേടിച്ച് ആളുകൾ ആ വഴി പോയില്ല. എൻ്റെ മൂത്തപ്പൻ്റെ കാലത്ത് കേക്കൂന്നൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് എന്തെല്ലോ പൂജ നടത്തി. എന്നിട്ട് യക്ഷിയെ തളച്ചോ? ഉഗ്രമൂർത്തിയായ യക്ഷിയെ തളയ്ക്കാൻ അത്ര എളുപ്പത്തിൽ പറ്റില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഓളെ തളയ്ക്കാൻ ഒറ്റ വഴിയുണ്ടായിരുന്നുള്ളൂ. ജനിച്ചിട്ട് ആറു മാസം കഴിയാത്ത മുലപ്പാലിൻ്റെ ചൂര് മാറാത്ത ഒരു കൊച്ചിൻ്റെ തലയോട്ടിയിലെ ഓളെ ആവാഹിക്കാൻ പറ്റൂ. എൻ്റെ കൂട്ടക്കാർക്ക് വേണ്ടി എൻ്റെ മൂത്ത അപ്പൂപ്പൻ ഓരുടെ കെട്ടിയോളുടെ മാറത്ത് പറ്റിക്കിടന്ന പാൽച്ചൂര് മാറാത്ത കുഞ്ഞിനെ പറിച്ചെടുത്ത് അതിൻ്റെ തല വെട്ടിക്കൊടുത്തു. അന്ന് എൻ്റെ കൂട്ടക്കാരെ ഇനി ഉപദ്രവിക്കില്ലെന്ന് യക്ഷിയെ കൊണ്ട് സത്യം ചെയ്യിച്ചു. മന്ത്രവാദി യക്ഷിയെ തലയോട്ടിൽ തളച്ച് ഭൈരവൻകാവിലെ ഏഴിലം പാലക്ക് മുകളിൽ കൊണ്ട് കുടിയിരുത്തി. അന്നു മുതൽ യക്ഷി നാക്കടെ യക്ഷിയമ്മ. പിന്നെന്തിനാ ഇപ്പോഴേ യക്ഷിയെ പേടിക്കുന്നത്? കാലങ്ങൾ കഴിഞ്ഞ് എൻ്റെ അപ്പൂപ്പൻ മൂപ്പനായിരുന്ന കാലം പാർട്ടൻ പെരുമാളിൻ്റെ പിൻതലമുറക്കാരൻ ഒരു പാണ്ഡ്യൻ കാട് കയറി വന്നിരുന്നു. പെരുമാളിൻ്റെ മാളിക തിരിച്ചെടുക്കാൻ ഓരും പെരുമാളും കാട് വെട്ടിത്തെളിക്കാൻ തുടങ്ങി. വേണ്ടാന്ന് പറയാൻ വന്നവരെ ഒരു തല്ലി ഓടിച്ചു. കാട് പിടിച്ച് കിടന്ന പാർത്ഥൻ പെരുമാളിൻ്റെ മാളിക ഒരു വീണ്ടെടുത്തു. അന്ന് ഇവിടെയുള്ളവർ പറഞ്ഞ യക്ഷിക്കഥകളെ വിശ്വസിക്കാതെ ഒരു ഭൈരവൻ കാട് കത്തിച്ചു. അതിൽ യക്ഷിയമ്മയെ തളച്ച ഏഴം പാലയ്ക്കും തീ പിടിച്ചു. കള്ളും പെണ്ണുമായി അന്ന് രാത്രി ഒരു ആർത്തുല്ലിച്ച് ആ മാളികയിൽ കയറി കിടന്നു. എന്നാൽ ഒരു രാത്രി പോലും അവിടെ താമസിക്കാൻ പറ്റിയില്ല. പണിക്കാരിൽ ഒരാൾ പോലും ആ രാത്രി മുഴിമിച്ചില്ല. പിറ്റേന്ന് കണ്ടത് പുലി നിന്ന് ബാക്കിയിട്ട ശവം മാത്രം. പുലിയില്ലാത്ത ഈ കാട്ടിൽ പണിക്കാരെ എങ്ങനെയാ പുലി പിടിക്കുന്നത്? യക്ഷി വെറും കെട്ടുകഥയാണെന്ന് വിശ്വസിച്ചിരുന്ന അന്നത്തെ ആൾക്കാർ യക്ഷി സത്യമാണെന്ന് വിശ്വസിച്ചത് അവിടെയാണ്. കൽമണ്ഡപത്തിൻ്റെ പിന്നീന്ന് പണിക്കാരുടെ പല്ലും മുടിയും കിട്ടിയപ്പോൾ അന്ന് എൻ്റെ കൂട്ടക്കാർക്ക് ഉറപ്പായി അത് ചെയ്തത് പുലിയല്ല യക്ഷിയമ്മയാണ്. മാളികയിൽ താമസിക്കാൻ വന്ന പാണ്ഡ്യൻ ചോര ഛർദ്ദിച്ച അകത്ത് യക്ഷിയമ്മയെ നേരി കണ്ട ചോര ഛർദ്ദിച്ചാകുന്ന. ഇപ്പോഴും ആ മാളികയുണ്ടോ? ഹാ, അപ്പം അത് മനസ്സിലായില്ലേ. നിങ്ങളിപ്പോൾ താമസിക്കാൻ പോണ ബംഗ്ലാവില്ലേ, അത് തന്നെയാ മാളിക. എൻ്റെ മൂത്ത അപ്പൂപ്പൻ പണ്ട് കിഴക്കൂന്ന് കൊണ്ടുവന്ന അതേ മന്ത്രവാദിയുടെ കൊച്ചുമക്കളെ കൊണ്ടുവന്ന് യക്ഷിയമ്മയെ ആവാഹിച്ച ആ തലയോട്ടി മാളികയിലെ പടിഞ്ഞാറ്റി കുഴിച്ചിട്ടിരിക്കുക. അതീ പിന്നെ യക്ഷിയമ്മ ഈ കാട്ടിലെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. യക്ഷിയമ്മയെ ശല്യം ചെയ്യാൻ ആരങ്ങോട്ട് പോയിട്ടുമില്ല. പിന്നീട് കാടിളക്കാൻ ചില ഏമാമാർ വന്നു മാളിക പുതുക്കി പണിതു. ഓർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ആ മാളിക കൈമാറി കൈമാറി വന്ന് വല്യമ്പ്രാൻ വാങ്ങി. അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അങ്ങേരെ എന്നെ ഏൽപ്പിച്ചു. ആ ഞാൻ പറയാ, യക്ഷിയമ്മ സത്യ. ഈ കഥ മുഴുവൻ കേട്ടാൽ നിന്റെ പപ്പയല്ല മനുഷ്യരാരും ഈ ഏരിയയിലേക്ക് വരില്ല. പിന്നെ അങ്ങേരെ എന്തിനാണ് ഈ പണ്ടാരം വാങ്ങിയത്? അതിന് വല്യമ്പ്രാന്റെ കണ്ണ് ബംഗ്ലാവിലല്ലല്ലോ, അതിന് ചുറ്റുമുള്ള ആദായത്തിലല്ലോ. അത് ഞാൻ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞേ, യക്ഷിയമ്മക്ക് എന്തെങ്കിലും ദോഷം ചെയ്താൽ അത് അനുഭവിക്കേണ്ടത് നിങ്ങൾ മാത്രമല്ല, ഈ കാടിൻ്റെ മക്കൾ ഒന്നടങ്ക. യക്ഷി മണ്ണാങ്കട്ട, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ കളഞ്ഞോന്നല്ലാതെ ഇവരത് വിശ്വസിക്കുന്നത് പോട്ടേന്ന് വെക്കാം. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, പല്ലും മുടിയൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ ആരായാലും വിശ്വസിച്ച് പോകില്ലേ? എന്തായാലും ഇപ്പം യക്ഷിയെ തളച്ചിട്ടുണ്ടല്ലോ, അത് മതി.
ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ. ഇപ്പം നമുക്ക് വേണ്ടത് പെട്ടെന്നാരും കയറി വരാത്തൊരു സ്ഥലമാണ്. അതിനീ കാട് തന്നെ ബെസ്റ്റ്. ഇനി യക്ഷിയെങ്ങാൻ വന്നാൽ നമുക്ക് അപ്പം നോക്കാം. മിക്കവാറും യക്ഷി വരുന്നതിന് മുന്നേ ഇവൻ പേടിച്ച് ചാവും. പേടിയാണ് അലട്ടുന്നതെങ്കിൽ അത് മാറ്റാൻ ഏനൊരു വഴി പറയാം. ഉള്ളത്തെ പേടി ഒന്നായി ഊതിക്കളയാൻ ഒരു ഡിങ്കനടിച്ചാ മതി. ഡിങ്കന? ആ അതൊക്കെ വരുത്തം പിള്ളേരിട്ട പേരാ. ഓരുടെ ദൈവംപ്രാണത്രേ ഡിങ്ക. കിരീടപ്പാറ കടന്ന് പിന്നെയും പോയാൽ ഹനുമാൻ ചെപ്പ് എന്നൊരു ചെടി കാണാം. അതിൻ്റെ ഇല ഉണക്കി പിടിച്ച് എൻ്റെ കൂട്ടക്കാർ ചുരുട്ടണ ഒരു ചുരുട്ടാവ്. അത് വലിച്ച ദൈവംപ്രാണ കാണാന്നാ പറയുന്നത്. ആഹാ, അപ്പോൾ പ്രേതവും യക്ഷിയും മാത്രമല്ല, ദൈവവും പ്രത്യക്ഷപ്പെടാറുണ്ട് ഈ കാട്ടിൽ, അല്ലേ മൂപ്പ? എൻ്റെ കൂട്ടക്കാർ അമാവാസിക്ക് മാത്രമേ ഹനുമാൻ ചെപ്പ് ചുരുട്ടി വലിക്കാറുള്ളൂ. ഏൻ ഇതുവരെ ദൈവംപ്രാനെ കണ്ടിക്കില്ല. പക്ഷേങ്കിലേ നല്ല സോഖാ, പേടി ഉണ്ടാവില്ല. ബംഗ്ലാവിൽ പോയി ഏലം വിട്ടുന്ന ദിവസം ചുരുട്ടും വലിച്ച് വാറ്റും മോന്തിയെ ഏനാ പടി കയറത്തു. അതാവുമ്പോൾ യക്ഷേമ മുന്നിൽ വന്ന് നിന്നാലും ഏനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. സത്യം പറ മൂപ്പ, ഇതൊക്കെ ഒരു കെട്ടുകഥയല്ലേ? ഇപ്പോഴും വിശ്വാസമായില്ലല്ലേ? ഏന ആ ബംഗ്ലാവിന് ചുറ്റും കാട് കയറാതെ നോക്കാറേ ഉള്ളൂ, അതിനകത്ത് കയറാറില്ല. പക്ഷേങ്കിലേ അതിനകത്തൊരു പൊടി പോലും ഇങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പോൾ അതിൻ്റെ അകത്ത് ചിതലടിക്കാതെ നോക്കുന്ന ആരാ? യക്ഷിയമ്മയല്ലേ? വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ കയറി നോക്ക്, അപ്പോൾ അറിയാലോ ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ യക്ഷി പടിഞ്ഞാൻ്റെ പുറത്തേക്ക് ഇറങ്ങാറുണ്ടോ? മനുഷ്യൻ്റെ ഉള്ള സമാധാനം കൂടെ പോയി. നാശം. ഞാനിപ്പോൾ അതൊന്നുമല്ല ആലോചിക്കുന്നു. നീ നേരത്തെ പറഞ്ഞ സാധനം എവിടെ കിട്ടൂ? ഡിങ്കൻ അത് പറ. ഉൾക്കാട്ടി ഇത് രണ്ട് ദിവസം നടന്ന കിരീടപ്പാറ. അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോയാൽ ഹനുമാൻ ചെപ്പ് കാണാം. പക്ഷേങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് മാത്രമേ അത് കണ്ടാൽ മനസ്സിലാവൂ. എൻ്റെ അപ്പൻ ചാവാൻ നേരം വെളിപാടുണ്ടായി, ഏന് ചൊല്ലിത്തന്നു. ഇനി ഞാൻ ചാവാൻ നേരം വെളിപാടുണ്ടായാൽ എൻ്റെ മോന് ചൊല്ലിക്കൊടുക്കും. ആ നീ ആർക്കെങ്കിലും ചൊല്ലിക്കൊടുക്ക്. ഇപ്പം സാധനം എവിടെ കിട്ടുമെന്ന് പറ. ഡിങ്കൻ ഡിങ്കൻ. ടിക്കും അടിക്കും 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 ഡെസ്കിൽ ഇടിക്കും 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 ഡിങ്കൻ അടിക്കും 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 ഡെസ്കിൽ ഇടിക്കും 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 എല്ലോളം സന്തോഷം കിട്ടാൻ കൊതിച്ച് മൂക്കുമുട്ടോളം കള്ളടിക്കാനിക്കൊരു പൂതി എല്ലോളം സന്തോഷം കിട്ടാൻ കൊതിച്ച് മൂക്കുമുട്ടോളം കള്ളടിക്കാനിക്കൊരു പൂതി ചൊടലമല വലിഞ്ഞ് കയറി കാൽ തളരുമ്പോൾ അതിൻ്റെ മോളെന്ന് ചാടിച്ചാവാനും നിൽക്കൊരു പൂതി ചൊടലമല വലിഞ്ഞ് കയറി കാൽ തളരുമ്പോൾ അതിൻ്റെ മോളെന്ന് ചാടിച്ചാവാനും നിൽക്കൊരു പൂതി ഡിങ്കനടിക്കും അടിക്കും 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 നസ്കിൻ ഇടിക്കും 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 ഇല്ലോലം പൂലാലേ തെയ്യത്തനങ്കിട പൂലാലേ ഇല്ലോലം പൂലാലേ ഇല്ലോലം പൂലാലേ ഇല്ലോലം പൂലാലേ തെയ്യത്തനങ്കിട പൂലാലേ ഇല്ലോലം പൂലാലേ ഇല്ലോലം പൂലാലേ ചങ്കിൻ്റെ ചങ്കായി കൊണ്ടു നടന്നിട്ടും കാശില്ലെന്ന് കണ്ടപ്പം നിന്റെ പെണ്ണ് ചതിച്ചില്ലേ കടമെല്ലാം തീർത്തിട്ട് മാളിക കെട്ടിട്ട് മതിയാവോളം ഇനി എന്ന് ഉറങ്ങാനാ കാശില്ലാതെ
നരകത്തിൽ വാഴ പടച്ചോൻ നിരിച്ചാലും കഴിയില്ലല്ലോ. ദുരിതം മാറാ മരണം പോരെ അതിലും വല്ലൊരു വഴിയില്ലല്ലോ. ഡിങ്കൻ അടിക്കും 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 ഡെസ്കിൽ ഇടിക്കും 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 ഡിങ്കൻ അടിക്കും 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 ഡെസ്കിൽ ഇടിക്കും 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 ഇടിക്കും. എള്ളോളം സന്തോഷം കിട്ടാൻ കൊതിച്ച് മൂക്കുമുട്ടോളം കള്ളടിക്കാനിക്കൊരു പൂതി. ചുടലമല വലിഞ്ഞ് കേറി കാൽ തളരുമ്പോൾ അതിൻ്റെ മോളെന്ന് ചാടിച്ചാവാനും മിക്കൊരു പൂതി. ഡിങ്കൻ അടിക്കും 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 ഡെസ്കിൻ ഇടിക്കും 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 ഇടിക്കും. ഇല്ലോളം പൂലാലെ തെയ്യത്താനങ്കിട പൂലാലെ ഇല്ലോളം പൂലാലെ ഇല്ലോളം പൂലാലെ ഇല്ലോളം പൂലാലെ തെയ്യത്താനങ്കിട പൂലാലെ ഇല്ലോളം പൂലാലെ ഇല്ലോളം പൂലാലെ ഇല്ലോളം പൂലാലെ തെയ്യത്താനങ്കിട പൂലാലെ ഇല്ലോളം പൂലാലേ.